SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ക്രെഡിറ്റ് എനിക്ക് ഇരിക്കട്ടെ, വല്യമ്മച്ചിക്കുള്ളത് ഞാൻ കൊടുത്തോളാം. എല്ലാ ചാനലുകളെയും കൂട്ടിക്കോ. മലയാളത്തിൽ ലോക്കൽ ചാനലുകളൊന്നും വേണ്ട, നമുക്ക് നാഷണൽ ഇന്റർനാഷണൽ മീഡിയകൾ മതി. പത്രക്കാര് അവര് വേണമെങ്കിൽ ഇരുന്നോട്ടെ, അത് ഇംഗ്ലീഷ് ന്യൂസ് മതി. പിന്നെ സി എ എന്നുള്ള പോസ്റ്റ് വേണ്ട, സ്പെഷ്യൽ ഡിറ്റക്ടീവ്. ഇനി വല്യമ്മച്ചിക്ക് പറയാനെന്താന്ന് വെച്ചാ പറ പാതിരാവട്ടെന്ന് കിട്ടിയത് യേശുക്രിസ്തു ഉപയോഗിച്ച കാസായിരുന്നു. പിന്നല്ലാതെ എന്താ വല്യമ്മച്ചി? അതിന്റെ പിറ്റേ ദിവസം നീ പുറത്തു പോയില്ലേ? ആ കുടിവട്ടം പോയി. ആ നേരത്ത് വീട്ടിലാരും ഇല്ലേ? ആരും ഇല്ലേ? ഉണ്ടല്ലോ, ബൈബിൾ ഇരിപ്പോ ഉണ്ടാമച്ചി. ബൈബിളോ? ഞാനൊരു കച്ചവടക്കാരനാ, ഇതുവഴി നടന്നു പോയപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നൊരു തോന്നൽ. ബൈബിൾ ആണെങ്കിൽ കയ്യിൽ ഇല്ലതാനും. കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ അന്നാ മോനകത്തേക്ക് വാ. മാതാവേ കാത്തു കൊള്ളണമേ. മോനെ എന്ത് കച്ചവടാ ചെയ്യുന്നത്? പീപ്പിൾ യൂസ് ചെയ്ത് ത്രോ ചെയ്ത സാധനങ്ങൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നു. ഓ ഏതാണ്ട് വലിയ കച്ചവടാണെന്ന് മനസ്സിലായി, പക്ഷെ അതേ മുഴുവനായിട്ട് മനസ്സിലായില്ല. മനസ്സിലാക്കിത്തരാം. ഉദാഹരണമായി വല്യമ്മച്ച് ഞാനുമായി കച്ചവടം ചെയ്യുന്നു. ഇവിടെ ഉപയോഗിച്ചതിനു ശേഷം വലിച്ചെറിയുന്ന വേണ്ടാത്ത സാധനം ഉണ്ടല്ലോ, അത് ഞാനുമായി ഡീൽ ചെയ്യുന്നു. ഈ കുപ്പി, പേപ്പർ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ഓ ആക്രി കച്ചവടം. നീ എന്തുമായിട്ട് വന്നാ പറഞ്ഞത്? ആക്രി വണ്ടി. ആക്രി കച്ചവടക്കാരനാടാ ഇത്ര കേറ്റപ്പ്. ആക്രി കച്ചവടത്തിന് യൂണിഫോം ഉണ്ടോ അമ്മച്ചി? ഓരോരെ തട്ടിപ്പോയിട്ട് ഇറങ്ങിയേക്ക്, എന്നിട്ട് ബൈബിളും പ്രാർത്ഥനയും. പോയേ പോയേ. അമ്മച്ചിക്ക് വല്ലതും കൊടുക്കാനുണ്ടോ? ഇവിടെ ഞാനല്ലാതെ പഴയ സാധനം എന്താടാ ഉള്ളത്? ഇറങ്ങടാ പുറത്ത്. എന്താടാ ചൂണ്ടിക്കൊണ്ടിരിക്കണത്? അതെന്നാ വല്യമ്മച്ചി ആ ഗ്ലാസും കൂടുതലാകത്തിരിക്കുന്നേ? ആ അതാ അതാ കാട്ടിക്കടന്ന് കിട്ടിയത്. അതെന്താണെന്ന് എനിക്കറിയില്ല. കാട്ടിക്കടന്ന് കിട്ടിയാണെങ്കിൽ വേണ്ടത്ര സാധനമായിരിക്കും. ഞാൻ എടുത്തോളാം വല്യമ്മച്ചി. അതിന് നീ വില തരുവാ. വല്യമ്മച്ചി ചോദിക്കുക, ഒരു രൂപ കൂടുതൽ ഞാൻ തന്നിരിക്കും. ഉള്ളതാണ ഉറപ്പായിട്ടും. ഇതെന്തു സാധനം? ഇവന്റെ ഭ്രാന്തായ. ഇവനെന്താണ് ഭ്രാന്തരാണോ? കർത്താവേ കാസ്പർ ജനിച്ചു. അവനെ കൊണ്ട് അങ്ങനെ ചതിക്കാനൊന്നും പറ്റിയല്ലോടാ. പിന്നല്ലാതെ ശരിക്കുള്ള ഓരോ പേരും ഇല്ലാത്ത ഒരു തട്ടിപ്പുകാരൻ, പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു പിടികിട്ടാ പുള്ളി, അവന്റെ കയ്യിൽ നിന്നെ ആ കാസ എങ്ങനെ തിരിച്ചു കിട്ടാനാടാ? അവരിവിടെ വരൂ, തിരിച്ച് ഇവിടെ തന്നെ വരൂ. അതിനുള്ള വഴി കത്തിനെ ഒപ്പിച്ചിട്ടുണ്ട്. സത്യം? അതെടാ 500 രൂപക്ക് അറിയാൻ വിറ്റത്. കർത്താവേ അങ്ങയുടെ തിരിക്കാസയുടെ വില വെറും 500 ഉലുവ. ഞാൻ പറയണ മുഴുവൻ കേക്ക്. ചില്ലറായിട്ടാ അവനിക്ക് കാശ് തന്നത്. 100 രൂപ കൂടുതലുണ്ടായിരുന്ന്, ഞാനത് തിരിച്ചു കൊടുത്തില്ല. ആ അധികം വന്ന ആ 100 രൂപ അന്വേഷിച്ച് അവൻ ഇവിടെ തന്നെ വരണ്ടേ? അല്ല നിങ്ങളെന്തിനാ കൊല്ലുന്നത്? ഞാൻ ചാവാ, അതും വേണ്ടല്ലോ. അവരെല്ലാരും കൂടി എന്റെ കാര്യത്തിൽ തീരുമാനമാക്കും. ഡിവൈഎസ്പി ഐജി അയ്യോ ജഡ്ജി.
മോനെ, ഇതാടാ വലിയ നിലയിൽ നട്ടു എന്ന് പറഞ്ഞത്. ആരൊക്കെയാണ് വന്നത്? DSP, SP, IG, ഓ ജഡ്ജി കൊണ്ടല്ല എന്റെ അമ്മയെ പത്രങ്ങളും ചാലുകാരും. പോലീസ് സ്റ്റേഷൻ ബെഞ്ചമിൻ കുരുവഴക്കാരൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പം ഇത്ര എളുപ്പം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ ഇപ്പൊ സെലൂട്ട് അടിച്ചവരൊക്കെ തിരിച്ചടിക്കുമല്ല മാതാവേ. അമ്മച്ചി, സ്കൂൾ ഫീസ് അടയ്ക്കണം. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഏതാണ്ടോ വാങ്ങി വെച്ചതുപോലെ ഉണ്ടല്ലോ നിന്റെ ചോദ്യം കേട്ട. പിന്നെ ഞാൻ എവിടെ പോയി ചോദിക്കണം? അയൽപക്കത്തെ വീട്ടിലോ? അയൽപക്കത്തെ വീട്ടിൽ നിന്ന് കിട്ടിയാ പോലും ഇവിടുന്ന് കിട്ടുമെന്ന് കരുതണ്ട. നയാ പൈസ ഇല്ല കയ്യില്. എങ്ങനെയാ കാര്യങ്ങൾ ഓടി പോകുന്നെന്ന് എനിക്ക് മാതാവിനും മാത്രമേ അറിയൂ. ഇപ്പൊ അപ്പ എന്താ ജോലിക്ക് പോത്തെ? എന്താടി നീ പറഞ്ഞു? എന്താടി നീ ചോദിച്ചത്? എന്താടി നീ ചോദിച്ചത്? അഹങ്കാരി, എന്താ ചോദിച്ചത്? ചോദിച്ചു പോന്നേന്ന് നീ ചോദിച്ചോ? ഭ്രാന്ത് തന്നെയാ. ഇതുപോലുള്ളതങ്ങളെ പ്രസവിച്ച എങ്ങനെയാ ഭ്രാന്ത് വരാതിരിക്കുന്നേ? അവൾക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ കാശ് വേണം. ഇപ്പൊ എടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോ ചോദിക്കുക പപ്പ എന്താ ജോലിക്ക് പോവാത്തേന്ന്. തികഞ്ഞല്ലോ. ന്യായമായ കാര്യം പറയുന്നത് എത്ര ചെറിയ ആളായാലും നമ്മളത് അംഗീകരിക്കണം. മോളുടെ ദേഷ്യം ഉള്ളിൽ വെച്ചോണ്ടല്ല പപ്പ ഇത് പറയുന്നത്. പപ്പ മോളുടെ പക്ഷെ തന്നെ. ഇവള് ചോദിച്ചത് സ്കൂൾ ഫീസിനുള്ള പണമാ, ഷോപ്പിങ്ങിന് പോവാനോ സിനിമ കാണാനോ അല്ല. ആയിക്കോട്ടെ, പപ്പ ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇവളെന്തിനാ അന്വേഷിക്കുന്നത്? അന്വേഷിക്കണം. അങ്ങനെയാ പിടിപ്പുള്ള മക്കള്. പിടിപ്പുള്ള മക്കള്? എനിക്കോ നിനക്കോ നല്ല വിദ്യാഭ്യാസം ഉണ്ടായില്ല, അതിന്റെ ഫലമാ നമ്മൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥ ഇവൾക്ക് ഉണ്ടാവരുതെന്ന് ഇവള് ചിന്തിക്കുന്നുണ്ടാവും. ഇവള് മാത്രമല്ല, കുറച്ചും കൂടി മുതിർന്ന കെവിന് വരെ ചോദിക്കും. മാതാപിതാക്കൾക്ക് മാത്രമല്ല മക്കൾക്കുണ്ടാവണം പിടിപ്പ്. ഒരു പ്രായത്തുമ്പോ അവര് മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയൊക്കെ ചിന്തിക്കും. സ്കൂളിൽ ചെന്നാ അടുത്തിരിക്കുന്ന കുട്ടി പുതിയ ബാഗായിട്ട് വരുമ്പോ അതുപോലെ തനിക്കൊരെണ്ണം വേണമെന്ന് തോന്നുന്നത് മനുഷ്യ സഹജമാണ്. വീട്ടിൽ വന്നവരത് ചോദിക്കുന്നത് അത് അവരുടെ കുറ്റമല്ല, വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത മാതാപിതാക്കളുടെ കുറ്റമാ. മക്കളെ നല്ല രീതിയിൽ വളർത്തി അത്യാവശ്യം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാ. അതിനു പകരം സ്കൂളിലേക്ക് 4 കിലോമീറ്റർ നടന്നു പോയതും ഉച്ചക്കഞ്ഞിക്ക് കാത്തിരുന്നൊക്കെ പറഞ്ഞ് അവരെ ബോറടിപ്പിക്കരുത്. അവരത് കേട്ടോണ്ടിരിക്കുമെങ്കിലും അച്ഛനമ്മമാരെ കഴിവ് കിട്ടവരായിട്ട് അവര് മനസ്സിൽ കാണും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല പപ്പ. ഫീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവര് പരീക്ഷ എഴുതിക്കില്ല. അത് പറയാൻ വന്നപ്പോ പപ്പയുടെ ജോലിയുടെ കാര്യം അറിയാതെ ചോദിച്ചു പോയി. പപ്പയ്ക്കത് മനസ്സിലാവും പോണേ. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോ പ്രത്യാശയുടെ ഒരു കര കാണാനില്ല. ജീവിച്ചു തന്നെ ദുരിതങ്ങളുടെ നടുക്കടല്ല, അതിൽ നിന്ന് എന്ന് കരകയറും. എനിക്കോ നിനക്കോ പോലും പിടിയില്ല. സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോ ആ കൂട്ടത്തിൽ പോവാനും പുതിയ സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഇവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അതൊന്നും അവര് ചോദിക്കാറുമില്ലല്ലോ. ഇത്ര നല്ല മക്കളെ എവിടെ കിട്ടുവാനി? മുളിച്ചില്ലേ സ്കൂൾ ഫീസ് അടയ്ക്കാൻ? പപ്പ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇച്ചായ, ഇച്ചായ പറഞ്ഞതല്ല ശരിയാ. ഞാനും ചിലപ്പോ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. ഈ പ്രായത്തിലെ കുട്ടികളെ നമുക്ക് കിട്ടും. 5-6 വർഷം കഴിഞ്ഞ
പഠിപ്പെന്നും കല്യാണമെന്നൊക്കെ പറഞ്ഞ് ഇസ അവളുടെ വഴിക്ക് പോവും.